നമസ്കാരം, ഞാൻ ശ്രീരാം. എല്ലാവർക്കും ഡ്രൈവ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫഹദ് വാസിൽ മഹേഷ് നാരായണൻ കൂട്ടിട്ടിൽ പുറത്തിറങ്ങാമെന്ന പുതിയ സിനിമയെ കുറിച്ചാണ്. സി യു സൂൺ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. മലയാള ഫിലിം മേക്കിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത ഘട്ടമായിട്ട് കാണാവുന്ന ഒരു സിനിമയാണിത്. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്? അതുപോലെ തന്നെ നിങ്ങൾ ഈ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പടത്തിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. മഹേഷ് നാരായണൻ ഫഹദ് വാസിൽ കൂട്ടിയിട്ടിലെ മൂന്നാമത്തെ സിനിമയാണ് സി യു സൂൺ. ടേക്ക് ഓഫ്, മാലിക് എന്നീ രണ്ട് സിനിമകൾ ഇതിനു മുമ്പ് അവർ രണ്ടുപേരും കൂടി ചേർന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. മാലിക് പുറത്തറിയിട്ടില്ല. ടേക്ക് ഓഫ് ആയിരുന്നു മഹേഷ് നാരായണൻ ഡയറക്ടറുടെ ഡെബ്യൂ എന്ന് പറയുന്നത്. ആ സിനിമയിൽ ഫഹദ് വാസിൽ ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം മാലിക് എന്നൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ അവർ പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ കാരണം അതിന് റിലീസ് ഡേറ്റ് എക്സ്റ്റൻഡ് ആയി പോയിരിക്കുന്നു. അതിനുശേഷം ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഇങ്ങനെ ഒരു സിനിമ പൂർണ്ണമായി ചിത്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, വെല്ലുവിളികളാണ് എപ്പോഴും ഒരു പുതിയ തുടക്കത്തിൽ അല്ലെങ്കിൽ പുതിയ മാറ്റത്തിന് വഴിവെക്കുക എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കാര്യത്തിൽ പൂർണ്ണമായും ശരിയാണ്. ലോക്ക്ഡൗൺ സമയത്ത് ചിത്രീകരണം മുടങ്ങിയിരിക്കുന്ന സമയമായിരുന്നു, എല്ലാവരും വീടുകളിൽ ലോക്ക്ഡ് ആയിരുന്നു. ആ സമയത്ത് ഒരു സിനിമ എങ്ങനെ ചിത്രീകരിക്കാം എന്ന ചിന്തയാണ് ഇതിലേക്ക് എത്തിച്ചത്. ഇതിൻ്റെ പ്ലോട്ട് ആദ്യം ഫഹദ് വാസിനോട് മഹേഷ് നാരായണൻ പറഞ്ഞപ്പം ഫഹദ് വാസിൽ ഒരു സംശയത്തിലായിരുന്നു. കാരണം ഇങ്ങനെ പ്ലോട്ട് പറഞ്ഞപ്പോൾ പൂർണ്ണമായും ചിത്രീകരിക്കുന്ന ലോക്ക്ഡൗൺ സമയത്ത് ചിത്രീകരിക്കാമെന്നുള്ള ഐഡിയ പറഞ്ഞപ്പോൾ അത് ഇമ്പ്രസീവായിട്ട് ഫഹദ് വാസിന് തോന്നിയില്ല. എന്നിരുന്നാലും മഹേഷ് നാരായണൻ സുഹൃത്തായതുകൊണ്ടും മഹേഷ് നാരായണനുള്ള വിശ്വാസം കൊണ്ടും ഫഹദ് വാസിൽ പറഞ്ഞത് എൻ്റെ പോർഷൻസ് ഞാൻ കുറച്ച് അഭിനയിച്ചു തരാം, മറ്റുള്ളവരെയും പോർഷൻസ് ചേർത്തുകൊണ്ട് ഒരു റഷ് കാണിച്ചു തരാനാണ് പറഞ്ഞത്. പക്ഷേ മഹേഷ് നാരായണൻ തൻ്റെ ഐഡിയയിൽ പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഷോർട്ട് ചെയ്യുന്ന വിഷ്വൽസ് എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തുമ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ, എൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയമെൻഷൻ വരെ ഒരു എഡിറ്റർക്ക് കൊടുക്കാൻ കഴിയും. അത് മഹേഷ് നാരായണൻ നല്ല രീതിയിൽ അറിയാമായിരുന്നു. അത് പറഞ്ഞു തന്നെയാണ് മഹേഷ് നാരായണൻ ഫഹദ് വാസിനെ കൺവിൻസ് ചെയ്തത്. അതിനുശേഷം തനിക്ക് കിട്ടിയ റഷ് കട്ട് ചെയ്ത് ഒരു ബ്രീഫായിട്ടുള്ളൊരു സ്റ്റോറിലൈൻ സെറ്റ് ചെയ്തുകൊണ്ട് ഫഹദ് വാസിനെ കാണിച്ചപ്പോൾ അത് ഫഹദ് വാസിൽ കൺവിൻസ്ഡ് ആയി. കാരണം താൻ ഷോർട്ട് ചെയ്തു അല്ലെങ്കിൽ തന്നോട് പറഞ്ഞ ഐഡിയയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായിട്ട് കട്ട് ചെയ്തൊരു ഒരു റഷായിരുന്നു ഫഹദ് വാസിന് മഹേഷ് നാരായണൻ കൊടുത്തത്. അവിടെയാണ് ഫഹദ് വാസിൽ എന്ന് പറഞ്ഞ ക്രാഫ്റ്റ് മാനെ മഹേഷ് നാരായണൻ ഇമ്പ്രസ് ചെയ്തത്. ഇതൊരു ഫീച്ചർ ഫിലിമിന് ലെങ്ത് ഇല്ലാത്ത ഒരു ഡോക്യുമെൻ്ററി എക്സ്പീരിയൻസ് മോഡുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ എത്തുക അതിൻ്റെ റവന്യൂ സംഭവങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. എന്നിരുന്നാലും റവന്യൂ ഒന്നും നോക്കാതെ തന്നെ ഈ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ആ ഐഡിയോട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് ഫഹദ് വാസിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. സോ ഫഹദ് വാസിൽ എന്നൊരു ആർട്ടിസ്റ്റിനെ വലിയ രീതിയിൽ ഇമ്പ്രസ് ചെയ്ത സിനിമ ആയിരിക്കുമ്പോൾ നമുക്കും ഈ സിനിമയിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കാനുണ്ടാവും. ഇനി സിനിമയുടെ കാസ്റ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഫഹദ് ഫാസിൽ, സൈജു കുർപ്പ്, റോഷൻ മാത്യു, ദർശന, മാല പാർവതി തുടങ്ങിയ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ ഡ്രിവൻ ആയിട്ടുള്ള സിനിമയായിരിക്കും. അവരുടെ പെർഫോമൻസിലൂടെ ആയിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പൂർണ്ണമായും ലോക്ക്ഡൗൺ സമയത്ത് ചിത്രീകരിച്ച സിനിമയാണെന്ന്. അതുകൊണ്ട് തന്നെ കൺവെൻഷനൽ ആയുള്ള സിനിമ ഫിലിം മേക്കിംഗ് ടെക്നിക്കുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പൂർണ്ണമായും അത്ര എക്യുപ്മെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് മൊബൈൽ ക്യാമറയിലാണ് ഭൂരിഭാഗം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഒരു റെവല്യൂഷൻ ആയിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഇപ്പോൾ പോലും സിനിമ ഷൂട്ടിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ക്രൂ മെമ്പേഴ്സൊക്കെ വളരെ കുറയ്ക്കണം. അങ്ങനെയുള്ള അവസ്ഥയിലാണ് എൻ്റർലി ക്രൂവിനെയൊക്കെ ഒഴിവാക്കി തൻ്റെ മൊബൈലുകളിൽ ചിത്രീകരിച്ച രംഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മെയിൻ സ്ട്രീം സിനിമ റിലീസാകാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന് തുടക്കം തന്നെയാണ്. ഇങ്ങനെയും സിനിമ റിലീസ് ചെയ്യാം, നല്ല കണ്ടന്റ് ആണെങ്കിൽ അതും പ്രേക്ഷകർ ഏറ്റെടുക്കും. സി യു സൂൺ എന്ന് പറഞ്ഞ ഈ സിനിമയെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ പേരും സിനിമയെ കമ്പയർ ചെയ്തത് 2018 പുറത്തിറങ്ങിയ അമേരിക്കൻ സിനിമയ സെർച്ചിങ് എന്ന സിനിമയോടാണ്. കാരണം അതിലും വിർച്വൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ആ സാമ്യതയല്ലാതെ പ്ലോട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയാണ് ട്രെയിലർ നമുക്ക് തരുന്നത്. കാരണം അതിൽ നഷ്ടപ്പെട്ട കുഞ്ഞിനെ തേടി അറിയുന്ന ഒരു അച്ഛൻ്റെ കഥയാണ്. എന്നാൽ ഇതിൽ കാണിക്കുന്നത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയുള്ള സ്റ്റോറി ലൈനാണ്. മാത്രമല്ല സെർച്ചിങ് എന്ന പടത്തിൽ നമ്മുടെ ഇന്ത്യയുമായിട്ട് കണക്ഷൻ ഉണ്ട്. അമേരിക്കൻ ഇന്ത്യൻ വംശജ അനീഷാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതും ഡയറക്റ്റ് OTT റിലീസാണ്. മലയാളത്തിൽ ഇപ്പോഴും പ്രൊഡക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലൊന്നും OTT റിലീസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ചെറിയ പോർഷൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ അവരുടെ ഷൂട്ടിംഗ് ആരംഭിച്ച സമയത്ത് പ്രൊഡക്ഷൻ കൗൺസിൽ അതിനെ എതിർത്തിരുന്നു. കാരണം ലോക്ക്ഡൗണിന് മുമ്പ് ആദ്യം മുടങ്ങിയ സിനിമകൾ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ മുമ്പ് കഴിയാതെ പോയ സിനിമകളുടെ ചിത്രീകരണം ആരംഭിക്കാൻ മാത്രമുള്ള പെർമിഷനാണ് തങ്ങൾ കൊടുത്തെന്ന രീതിയിലാണ് പ്രൊഡക്ഷൻ കൗൺസിൽ ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നത്. ഇനി നിങ്ങൾ ചിത്രീകരണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മലയാളം തിയേറ്ററിൽ ഈ സിനിമ ഇറക്കില്ല എന്ന രീതിയിലായിരുന്നു പ്രൊഡക്ഷൻ കൗൺസിൽ ഇതിനെതിരെ പറഞ്ഞത്. ഇതൊരു ഫീച്ചർ ഫിലിമിന് ലെങ്ത് ഇല്ലാത്ത എക്സ്പീരിയൻസ് മോഡൽ ഡോക്യുമെൻ്ററി സ്വഭാവം പുലർത്തുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ OTT ആയിരിക്കും ഇത് റിലീസ് ചെയ്യുന്നതെന്ന രീതിയിൽ അപ്പോഴേ ഫഹദ് വാസിൽ പറഞ്ഞിരുന്നു.
ഈ സിനിമയുടെ ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ കഥയുടെ ഹിന്റുകൾ നമുക്ക് ട്രെയിലർ തരുന്നുണ്ട്. രണ്ട് കഥാപാത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ജിമ്മി കുര്യൻ എന്ന് പറയുന്ന റോഷൻ മാത്യു അവതരിപ്പിക്കുന്ന ദുബായ് ബേസ്ഡ് ആയുള്ള ബാങ്കറും അതുപോലെ തന്നെ അനു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ദർശന അവതരിപ്പിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവർ തമ്മിൽ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പിലൂടെ പരസ്പരം കണ്ട് ഇഷ്ടപ്പെടുകയും അവരുടെ പ്രണയമെന്നും വളരുകയും ഈവൻ അവരുടെ ബന്ധം അവൻ്റെ അമ്മയോട്, അതായത് ജിമ്മി കുര്യൻ തൻ്റെ അമ്മയോട് ഇവിടെ പരിചയപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ ബന്ധം വളരുകയും പെട്ടെന്ന് ഒരു ദിവസം താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാതാവുകയും കാണാതാകുന്നതിന് മുമ്പ് ആ പെൺകുട്ടി ഒരു സൂയിസൈഡ് നോട്ട് റെക്കോർഡ് ചെയ്യും. അതാണ് ലാസ്റ്റ് മെസ്സേജായി ജിമ്മിക്ക് ലഭിക്കുന്നത്. അനുവിന് എന്ത് സംഭവിച്ചു എന്നൊരു മിസ്റ്ററിയും അതിനുശേഷം ജിമ്മി നേടേണ്ടി വന്ന പ്രശ്നങ്ങളും അവളെ കണ്ടെത്താൻ വേണ്ടി അവൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ആയിട്ടാണ് പിന്നീട് കഥ മുന്നോട്ട് പോകുന്നതെന്നാണ് ട്രെയിലർ അടപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ട്രെയിലറിൽ നിന്ന് എനിക്ക് തോന്നിയ തീം, അല്ലെങ്കിൽ ഈ സിനിമ പറയാൻ പോകുന്ന ആശയം എന്ന് എനിക്ക് തോന്നിയത്, വിർച്വൽ വേൾഡിൽ നമുക്ക് സത്യവും നുണയും കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് വിർച്വൽ വേൾഡിൽ അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വേൾഡിൽ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വലിയ നുണകളോ വലിയ കെട്ടുകഥകളോ ആയിരിക്കാം എന്നൊരു തീമിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ സിനിമ എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്, ഈ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമയുടെ ഐഡിയെക്കുറിച്ച് എന്താ തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കുകയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്കുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.